എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ്. നല്ല എരിവും മധുരവും പുളിയും ഒക്കെയുള്ള ഈ കറി നമ്മുടെ നാവിലെ രസമുഗുളങ്ങളെയൊക്കെ ഉണർത്തുന്ന സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം 1/2 കിലോയോളം ഇഞ്ചി ഞാനിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇനി ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി ചെറു ചൂടുവെള്ളത്തിൽ 2 കപ്പ് വെള്ളത്തിലൂടെ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് കുതിർന്നതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1 കപ്പ് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. 10 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി അത് ചേർക്കുമ്പോൾ ഞാൻ എത്രയാണെന്ന് പറഞ്ഞുതരാം. ഇതുപോലെ 1 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് വേണം. ഇനി ഒരു പാനിലോട്ട് ആദ്യം 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയെ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കണം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിതിപ്പോൾ കുറച്ച് കൂടുതൽ ഇഞ്ചി ഉള്ളതായിട്ട് തോന്നും. പക്ഷേ ഇഞ്ചി നല്ലപോലെ വഴന്ന് വരുമ്പോൾ അത് വളരെയധികം എമൗണ്ട് കുറയും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അധികം എണ്ണ ഒഴിച്ചല്ല ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 5 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇഞ്ചിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. പിന്നീട് ഇതുപോലെ കളറെല്ലാം മാറി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് വറുത്തെടുക്കണം. ഇഞ്ചി ഇതുപോലെ കളർ മാറി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളകും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. കാരണം നമ്മൾ ആദ്യമേ ഇഞ്ചിയുടെ ഒപ്പം തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്താൽ ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും അങ്ങ് കരിഞ്ഞു പോകും ഇഞ്ചി മൂത്ത് വരുമ്പോഴേക്കും. അതുകൊണ്ടൊരു ഇഞ്ചി പകുതി മൂപ്പായി കഴിയുമ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്താൽ ആ നല്ല പാകത്തിന് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കണം. കണ്ടോ, ഇപ്പം നല്ല പോലെ കളറെല്ലാം മാറി ഇഞ്ചി നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളിയെല്ലാം നല്ല പാകത്തിനൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. പച്ചമുളകും വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ വഴന്നു വരുമ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. നമ്മൾ കുറച്ച് എണ്ണയെ ചേർത്തതൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളൂ. ഇനി ഇഞ്ചി നല്ല മുരുമുരാന്ന് ക്രിസ്പിയായി വരുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല മുരുമുരാന്ന് വരും ആ ഇഞ്ചിയും ഉള്ളിയെല്ലാം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി അധികം ചേർത്ത് കൊടുക്കരുത് നമ്മൾ, അപ്പം കയ്പ്പ് വരും. കാരണം നമ്മളിത് കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 1 പിഞ്ച് ഉലുവാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി നല്ലപോലെ ഒന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി പുളിവെള്ളം നല്ലപോലെ ഒന്ന് തിളച്ചു വരണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ശർക്കരയുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒന്നിച്ച് ചേർക്കരുത്. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ നിറയെ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി കൂടി ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പും മുളകും പുളിയും എല്ലാം പാകമാണോ എന്നൊന്ന് നോക്കണം. ഇപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒരു കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതുകൊണ്ട് വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് വെക്കണം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവുള്ള പോലെ തോന്നി. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ശർക്കര കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 6 ടേബിൾ സ്പൂൺ ശർക്കര ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ശർക്കരയുടെയും മധുരത്തിനനുസരിച്ച് കുറച്ചൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം ഇത് പാകത്തിനുള്ള ഉപ്പും പുളിയും മധുരവും എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി ഇതിൽ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ പുളിയിഞ്ചി ഒരിക്കലും ഒഴുകി പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പുളിയിഞ്ചി റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതൊരു പാകത്തിനുള്ളതാണ്. ഇനി ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടും.
ഇനി ഇതിലോട്ട് ഞാൻ ഇപ്പോഴാണ് കടുക് വറുത്ത് ചേർക്കുന്നത്. എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന കണ്ടിരിക്കുന്നത് കടുക് വറുത്തിട്ട് അതിലോട്ട് പുളിവെള്ളവും ഇഞ്ചിയും എല്ലാം ഇട്ട് എടുക്കുന്നതാണ്, വറ്റിച്ചെടുക്കുന്നതാണ്. ഇതുപോലെ ലാസ്റ്റ് ഒന്ന് കടുക് വറുത്ത് ചേർക്കുകയാണെങ്കിൽ ആ കടുക് വറുത്തതിൻ്റെ മണവും കൂടി ആ പുളിയിഞ്ചിക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമായിരിക്കും പുളിയിഞ്ചിക്ക് കിട്ടുക. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ലാസ്റ്റ് കടുക് വറുത്ത് ചെയ്ത് നോക്കുക, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. ഇനി ഇത് അടച്ചൊരു 10 മിനിറ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇപ്പം ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ്. ഇത് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിനി ഇത് കുറച്ചും കൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയിൽ ഒഴിച്ചുവിടാനാവാത്ത ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക് യു.